ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ ദഹി വടയുമായിട്ടാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ഉണ്ടാക്കുന്നത് വടയാണ് അതിനെ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത് ഉഴുന്ന് അരച്ചെടുത്തത് ആറു മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ച് അതിലേക്ക് ചോറും ഉപ്പും ഇട്ട് ഒന്ന് ഫൈൻ പൈസ്റ്റായി അരച്ചെടുക്കണം അരച്ച് വെച്ച മാവ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വടക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാകും ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചതിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇത് ഓപ്ഷണലാണ് ഇനി ഉഴുന്നിലേക്ക് ഈ ചതച്ചത് ചേർക്കാൻ ഇഷ്ടയില്ലാത്തവർ സാദാ ഉപ്പിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് വട സോഫ്റ്റ് ആയി കിട്ടാൻ വേറൊരു മാർഗവും കൂടിയുണ്ട് പൊരിച്ച വട വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്താൽ വടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും ഇനി ക്രിസ്പി ആവശ്യമുള്ളവർ ഡയറക്റ്റ് പൊരിച്ചെടുത്താൽ മതി മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായെന്നറിയാൻ അല്പം മാവിട്ട് നോക്കാം ഓയിൽ ചൂടായാൽ മാവ് ചെറിയ ബോളുകളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ദഹിയാണ് അതിനായി ഒരു കപ്പ് തേരെടുക്കാം തൈര് പുളിപ്പുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യാനുസരണം പാല് ചേർത്ത് കൊടുക്കാം പുളിപ്പില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് ഇനി അതിനാവശ്യമായ സാധനങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഇനി തൈരിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ദഹി ഇവിടെ തയ്യാറായി സ്വീറ്റ് ടാമറിൻ സോസിനായി ജീരകം പൊടിച്ചത് ഒരു കപ്പ് പുളിവെള്ളം കാൽ കപ്പ് ശർക്കര ആവശ്യത്തിന് ചില്ലി ഫ്ലക്സ് ഈത്തപ്പായം ഫൈൻ പേസ്റ്റായി അരച്ചത് മുളക് പൊടി ഇനി ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ശർക്കര കൂടിയെടുത്ത് നന്നായി ഒന്ന് മെൽട്ടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഈത്തപ്പായം പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ചില്ലി ഫ്ലെക്സ് ഇട്ട് നന്നായെന്ന് മിക്സ് ചെയ്യാം ഇനി ബാലൻസിന് വേണ്ടി ഒരു വരുന്നുള്ളു ഉപ്പ് സ്വീറ്റ് ടാമറിൻ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പേര് കേട്ടാൽ നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ള സോസാണ് വിചാരിക്കുക ഇത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതാണ് ദഹി വടയ്ക്കുള്ള ഐറ്റംസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോംബെ മിക്സ്ച്ചറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മിക്ചറും ഉപയോഗിക്കാം ഇനി ഇത് സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു സെർവിംഗ് കപ്പ് എടുത്ത് അതിലേക്ക് ദഹി ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് വടയിട്ട് അതിൻ്റെ മേലേക്ക് ബോംബൈ മിക്സ്ച്ചർ ഒന്നിട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഇടേണ്ടത് ഇനി ഒരൽപ്പം ജീരകം പൊടിച്ചത് അതിൻ്റെ മേലേക്കായി സ്വീറ്റ് ടാമറിൻ സോസ് ദഹിവട തയ്യാർ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു